നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പൂയം അനിഴം ഉത്രട്ടാതി ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് 48 വയസ്സിന് മുകളിലുള്ളവർക്ക് കാൽചിന്തന മെത്തേഡിൽ ശനി മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗതിവിഗതികളെ കുറിച്ചാണ്. പൂയം അനിഴം ഉത്രട്ടാതി ജന്മാനുജന്മ നാളുകൾക്ക് 48 വയസ്സിന് മുകളിൽ ചിന്തിക്കുമ്പോൾ മേടച്ചിങ്ങധനു എന്ന രീതിയിലാണ് കണക്കാക്കേണ്ടത്. അപ്പം ചിങ്ങൻ രാശിക്ക് ഇത്രയും കാലം ശനി 6 അനുഗ്രഹസ്ഥാനത്തായിരുന്നു. ശനി 3, 6, 8, 11 ഭാവങ്ങളാണ് അനുഗ്രഹസ്ഥാനം എന്നറിയുക. ഇപ്പോൾ 7 വന്നിരിക്കുന്നത്. 7 കണ്ടകശനി കാലഘട്ടമാണ്. അപ്പോൾ കണ്ടകശനിയാണ്, അല്ലാതെ വല്ലാത്ത അലച്ചിലായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് നമുക്ക് ശനി ഒരു ഉപദ്രവം ചെയ്യുകയില്ല എന്ന യാഥാർത്ഥ്യം അറിയുക. വ്യാഴമാറ്റമാണ് എപ്പോഴും ദുരിതത്തിൽ കൊണ്ടുപോകുന്നത് മനുഷ്യരെ. അപ്പോൾ ഇവിടെ 8 വ്യാഴം വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വ്യാഴം അനുഗ്രഹസ്ഥാനത്താണ്. ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ 7 നമുക്ക് കണ്ടകശനി അതിജീവിക്കുന്നതിന് വേണ്ടി, ടെൻഷൻ്റെ ഒഴിവാക്കുന്നതിന് വേണ്ടി അർജുന 10 മന്ത്രം ജപിക്കാം. അതേപോലെ തന്നെ ശനീശ്വരനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശനീശ്വരനെ തന്നെ പ്രീതിപ്പെടുത്തുക. ശനിയുടെ അതിദേവനായ ശനീശ്വരനെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ശനീശ്വര ക്ഷേത്രമുണ്ട്. സമ്പൂർണ്ണ പൂജകൾ കൊടുക്കുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമാണ്. ഈ ക്ഷേത്ര സന്നിധിയിലെത്തി ഭഗവാനെ നീരാഞ്ജനം നടത്തിയാൽ പോലും വലിയ മാറ്റങ്ങളുണ്ടാകും. നാണയപ്പറ നടത്തിയാൽ വലിയ മാറ്റങ്ങളുണ്ടാകും. എള്ളുണ്ട നിവേദ്യം നടത്താം, കടും പായസം നടത്താം, എണ്ണാഭിഷേകം നടത്താം, ജലാഭിഷേകം നടത്താം, ഇളനീരാഭിഷേകം നടത്താം, പനിനീരാഭിഷേകം നടത്താം, പുഷ്പാഭിഷേകം നടത്താം. ഏത് രീതിയിലുള്ള അഭിഷേകങ്ങൾ നടത്തിയാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവിളക്കുകളുടെ പൂജ നടത്തിയാൽ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഓരോരുത്തരെയും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നത്. എണ്ണഹോമം നടത്തിയാലും ഏതൊരാൾക്കും ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധിയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുമെന്ന് കൂടി അറിയുക. അതേപോലെ തന്നെ തിരുവേരമംഗലത്തപ്പൻ എന്ന് പറയുന്നത് നാഗരാജാവാണ്. ഭഗവാന്റെ തിരുസന്നിധിയിൽ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്ലാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റില, അടയ്ക്ക, മുക്കുറ്റി, കറുക, കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ സമർപ്പണം നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഓരോരുത്തരെയും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നത്. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ 22 ക്ഷേത്രങ്ങളിലും നാണയപ്പറ നിറയ്ക്കാം. 22 ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക. ഇവിടെ 8 ഗണപതി ക്ഷേത്രങ്ങൾ, 8 ഗണപതി ക്ഷേത്രങ്ങളിലും സാധാ ഗണപതി ഹോമം, 21 ഗണപതി ഹോമം, 108 ഗണപതി ഹോമം, ഇങ്ങനെയുള്ള ഗണപതി ഹോമങ്ങൾ നടത്താം. ദുർഗാദേവിക്ക് വരദാക്ഷായണി അർച്ചന നടത്താം. അതേപോലെ തന്നെ കുങ്കുമാഭിഷേകം നടത്താം, ചണ്ഡികാഹോമം നടത്താം. അപ്പം ഇങ്ങനെയുള്ള ഏതൊരു വഴിപാട് നടത്തിയാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. മഹാവിഷ്ണു ഭഗവാന്റെ സമ്പൂർണ്ണ ചുറ്റുവിളക്കോടെ പൂജ നടത്താം. ദക്ഷിണ സമർപ്പിച്ച് 21 താമരമൊട്ട് വെണ്ണയിന്മയ്ക്കുള്ള സുദർശന ഹോമം നടത്തിയാൽ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളെത്താം. ശ്രീകൃഷ്ണനും 21 താമരമൊട്ട് വെണ്ണയിന്മയ്ക്കുള്ള സുദർശന ഹോമം നടത്താം. അതേപോലെ ഉഗ്രഭാവത്തിലുള്ള ഭദ്രകാളിക്ക് ദേവിക്ക് 12 പാത്രം വലിയ ഉരുതി വാദ്യമേളങ്ങളുടെ തർപ്പണം നടത്തിയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. വാർത്താളി ഹോമം, പ്രത്യംഗിരി ഹോമം, ശൂലിനി ഹോമം, ദാരികനിഗ്രഹ ഹോമം, ഇങ്ങനെയുള്ള ഹോമക്രിയാദികൾ നടത്തിയാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ 18-ാം പടിക്ക് ചെറിയ ചിലവിൽ പടിപൂജ നടത്താം. ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് നെയ്ഹോമം നടത്താം. ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം നടത്താം, പഞ്ചാമൃത അഭിഷേകം നടത്താം, ഭൂമിയുടെ ലഭ്യത വരുത്താം. 100 രൂപ മുടക്കി കാവടി ആടി ഭഗവാന്റെ തിരുസന്നിധിയിൽ വെച്ചാൽ പോലും ഭൂമിയുടെ ലഭ്യത ലഭിക്കുന്നത് വളരെ ഈസിയിൽ തന്നെ നമ്മുടെ കണ്ണിൽ കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ എപ്പോഴും പ്രൊട്ടക്ഷൻ വേണമെന്നുള്ളവർക്ക് ഹനുമാൻ സ്വാമിക്ക് 3 മുഴം മഞ്ഞ ജമന്തിപ്പൂ മാല ചാർത്തി ഒരാപ്പിൾ നിവേദ്യം 3 ദിവസം നടത്തുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും. ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രതിഷ്ഠ വയ്ക്കാവുന്ന കേരളത്തിലെ ഏക ശിവക്ഷേത്രത്തിൽ 108 ജലധാര വാദ്യമേളങ്ങളോട് തർപ്പണം നടത്തുകയാണെങ്കിൽ ടെൻഷനെല്ലാം മാറിപ്പോയി, രോഗദുരിതങ്ങളെല്ലാം മാറിപ്പോയി ജീവിത സൗഭാഗ്യം നേടുന്നത് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഏതൊരു ശാപങ്ങൾ തീരുന്നതിനും 81 കളങ്ങളിൽ നമശിവായ പത്മമിട്ടുകൊണ്ടുള്ള പാൽപ്പായസ ഹോമം നടത്തിയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. മറ്റൊരു നാഗരാജാവ് നാഗക്ഷമയുമുണ്ട്. ഈ 2 ദേവകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജ നടത്തിയാൽ, തളിച്ചോടുകൾ പൂജ നടത്തിയാൽ എത്ര കണ്ട് നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും 1 വർഷക്കാലത്തേക്ക് ദാമ്പത്യ സുഖത്തോടെ സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും. നാഗചാമുണ്ടിയമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുകൾ പൂജ നടത്തുകയാണെങ്കിൽ ഇഷ്ടമാംഗല്യം അനുരൂപനായ വരനെ വധുവിന് ലഭിക്കുകയും ചെയ്യും. കരുനാഗക്ഷമയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുകൾ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാർ, വൃത്യന്മാർ, സഹായികൾ എല്ലാവരും വളരെ സ്നേഹത്തോടും ആദരവോടും പെരുമാറുന്നത് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ചെയ്ത് ജീവിതത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകളോട് ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഇവിടെ എത്തിപ്പെടുവാൻ സാധിക്കുമെന്ന് കൂടി അറിയുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗങ്ങൾ വന്ന് ഗണപതിഹോമം ഭാഗസ്ഥയം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾക്ക് 30,000 രൂപയ്ക്ക് പാക്കേജായി ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഈ സംഘടനയിൽ അംഗങ്ങളാകണമെന്നുള്ളവർക്ക്, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെ സംഘടനയിൽ ചേരണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിലുള്ള ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും അറിയുക. ഞാനീ പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാപ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാവാഹനം നടത്തുക. ഇവിടെ ഒരിക്കൽ പൂജ നടത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് എത്ര കാലം കഴിഞ്ഞാലും ബാധാദോഷങ്ങൾ വന്നാൽ ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്തു തരുന്നത്. വെറും 1000 രൂപ മാത്രമേ വാങ്ങുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തെ സമീപിക്കുക. ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് രാജു എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് വരെയാണ്. ഞാൻ 3 വർഷത്തിന് മുമ്പ് ഇവിടെ സാറിൻ്റെ അടുത്ത് വന്ന് പൂജയൊക്കെ ചെയ്തായിരുന്നു. അന്ന് പൂജയൊക്കെ ചെയ്ത് അതിനുശേഷം സാറ് പറഞ്ഞ രീതിയിലൊക്കെ ഇവിടെ ചെയ്തു. ഓരോ കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് 56,000 രൂപയോളമായി എല്ലാം. അതിന് ശേഷം ഓരോത്തിന് വരുമ്പോഴും 1,000 രൂപ ദക്ഷിണ മാത്രമേ ഞങ്ങളിത് വാങ്ങുന്നുള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത്രയും പറയാനുള്ളൂ.